സാമ്പത്തിക സംവരണം സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു. അതെങ്ങനെ ഓരോരുത്തരെയും ബാധിക്കും? നിലവിലുള്ള സംവരണ ഘടനകൾ മാറുമോ? മുസ്ലിം ലീഗ് ഉൾപ്പെടെ എതിർത്തത് എന്തുകൊണ്ടാണ്? ആ വിധി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്? അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഭരണഘടനയുടെ 103-ാം ഭേദഗതിയിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പരിശോധിക്കേണ്ടത് ഈ 103-ാം ഭേദഗതി വന്നത് എവിടെയാണ് എന്നുള്ളതിലാണ്. രണ്ട് അനുച്ഛേദങ്ങളിൽ, അതായത് രണ്ടു ചട്ടങ്ങളിൽ, ഭരണഘടനയുടെ 15, 16 ചട്ടങ്ങളിൽ, ആ രണ്ട് ചട്ടങ്ങളിലാണ് ഈ സുപ്രധാനമായ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഈ 15-ാം ചട്ടം എന്ന് പറയുന്നത് മതജാതി വർഗ വിവേചനം തടയുന്നതാണ്. അതായത് ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ആ ചട്ടം നിലനിൽക്കുമ്പോൾ പട്ടിക വിഭാഗങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഒഴിവാക്കി സംവരണം സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നത്. ഇനി രണ്ടാമത്തേത് ചട്ടം 16. ഇത് സംവരണ വിഭാഗങ്ങളെ നിർണയിക്കുന്ന ചട്ടമാണ്. അതിലും ഭേദഗതി കൊണ്ടുവന്നിട്ടാണ് കേന്ദ്ര സർക്കാർ ആ നിയമം പാസ്സാക്കിയത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ഭേദഗതികൾ എന്ന ചോദ്യമാണ്. എയ്ഡഡും അൺഎയ്ഡഡും ഉൾപ്പെടെ സ്വകാര്യവും പൊതുവുമായ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണമാണ് ഈ നിയമത്തിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന്. അതായത് വിദ്യാഭ്യാസത്തിന് മുന്നാക്ക സംവരണം എന്നുള്ള ആശയം. നിലവിലുള്ള സംവരണത്തിന് പുറമേ ആയിരിക്കും ഈ 10% സംവരണം എന്നാണ് ഈ നിയമം വ്യക്തമാക്കിയത്. നിലവിലെ സംവരണം അതേപടി തുടരും എന്നാണ് നിയമം കൊണ്ടുവരുമ്പോൾ വ്യക്തമാക്കിയിരുന്നത്. ഈ വിധി പുറത്തു വരുമ്പോൾ ഇത് ഏകകണ്ഠമായാണോ വന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആ വിധി ഏകകണ്ഠമായിട്ടല്ല എന്നുള്ളതാണ് ഉത്തരം. വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് യു ലളിത് ഈ ഭേദഗതിയോട് വിയോജിക്കുകയായിരുന്നു. ഒപ്പം ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എഴുതിയ വിധിയെ പൂർണ്ണമായും അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേർ, ജസ്റ്റിസ് യു ലളിതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും, ഇക്കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തി. അവർ രണ്ടുപേരും മുന്നാക്ക സംവരണത്തിന് എതിരാണ് എന്നല്ല അതിലൂടെ അർത്ഥമാക്കേണ്ടത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹായം അനിവാര്യമാണ്. പക്ഷേ അത് നൽകുമ്പോൾ നിലവിലെ സംവരണ വിഭാഗങ്ങളുടെ ആനുകൂല്യത്തെ ബാധിക്കാൻ പാടില്ല എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. നിലവിലുള്ളവരുടെ സംവരണത്തെ ഈ സംവരണം ബാധിക്കുമെന്ന ആശങ്കയാണ് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എഴുതി വായിച്ചതും വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് യു ലളിത് പിന്തുണച്ചതും. ഇനി ഈ നിയമത്തെ പിന്തുണച്ചത് ആരൊക്കെയാണ് എന്നുകൂടി കാണുക. ജസ്റ്റിസ് വേലയം ത്രിവേദി, ജസ്റ്റിസ് ജെ ബി പട്ടിവാല, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ഈ മൂന്ന് പേരുമാണ് സംയുക്ത വിധിയിൽ ഇതിനോട് യോജിക്കുന്നത്. ഇത് ഭരണഘടനാപരവും നിലനിൽക്കുന്നതുമാണ് ഈ 103-ാം ഭേദഗതി എന്നാണ് ഈ മൂന്ന് പേരും വ്യക്തമാക്കിയത്. 5 പേരും ഒരു കാര്യത്തിൽ യോജിക്കുകയുണ്ടായി: മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കും സഹായം ലഭിക്കണം. അത് പക്ഷേ നിയമത്തിലൂടെ ആകരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് യു ലളിതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും വിധിച്ചത്. നിയമത്തെ അനുകൂലിച്ചവരാണ് ഭൂരിപക്ഷം എന്നതിനാൽ ആ വിധിയാണ് നിലവിൽ വരാൻ പോകുന്നത്. ഭിന്ന വിധി എഴുതി പുറത്തു പോകുന്ന ചീഫ് ജസ്റ്റിസ് എന്ന അപൂർവത ഇതിലൂടെ കൈവരികയാണ് ചീഫ് ജസ്റ്റിസ് യു ലളിതിന്. ഇനി ഈ വിധിയിലെ ഇമ്പാക്ട്സ് എന്താണെന്ന് കൂടി പരിശോധിക്കാം. ഇതാരെയാണ് ബാധിക്കാൻ പോകുന്നത്? ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകേണ്ടി വരും. അത് പ്രധാനപ്പെട്ടതാണെന്ന് കൂടി ഓർക്കുക. മൊത്തം സംവരണം 50% കൂടരുത് എന്ന 9-അംഗ ബെഞ്ചിന്റെ പഴയ വിധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയും ബാധിക്കാൻ പോകുന്നുണ്ട്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് കോട്ടയെ അങ്ങനെയെങ്കിൽ ഇത് പ്രധാനമായി ബാധിക്കും എന്ന ആശങ്ക ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് നിയമത്തോട് വിയോജിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് യു ലളിതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും ഉയർത്തിയത്. തമിഴ്നാട് സർക്കാരും ലീഗും ഉൾപ്പെടെ കോടതിയിൽ ശക്തമായി വാദിച്ചതും ഈ നിയമത്തിന് എതിരായാണ് എന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല.